ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ കൃഷി സംബന്ധമായ ചാനലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ആൾക്കാരുടെ എല്ലാവരുടെയും വലിയൊരു സംശയമാണ് ഈ കീടനിയന്ത്രണം എന്നുള്ളത്. പുഴുക്കളുടെയും കീടങ്ങളുടെയും ഒക്കെ പ്രശ്നം വളരെ വലുതാണ്. കാരണം നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളെല്ലാം കീടങ്ങൾ പെട്ടെന്ന് നശിപ്പിച്ച് കളയും, നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം കിട്ടാതെ വരും. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു കീടനിയന്ത്രണം, അല്ലെങ്കിൽ നമ്മുടെ പ്രാണികളുടെ നിയന്ത്രണം, പുഴു അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇന്ന് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, വളരെ ചിലവ് ചുരുങ്ങിയ ഏറ്റവും പ്രചാരത്തിലുള്ള രീതിയിലുള്ള ഒരു കീടനിയന്ത്രണമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങളെ കൃഷിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിന്ന് പുകയില കഷായമാണ് ശരിയാക്കാൻ പോകുന്നത്. കാരണം ഏറ്റവും ചിലവ് കുറഞ്ഞ നമുക്ക് പുകയിലയും സോപ്പും മാത്രം മതി, വെള്ളവും ഇത് മൂന്നും മാത്രം മതി ഇതിന് ചിലവായിട്ട് വരുന്നത്. പുകയില നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള അളവിൽ വേണം നമ്മൾ പുകയില എടുക്കാനായിട്ട്. നമുക്ക് കുറച്ച് പച്ചക്കറികളെ ഉള്ളെങ്കിൽ കുറച്ച് എടുക്കാവുള്ളൂ, ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതല്ല. നമ്മൾ എടുത്താൽ അന്നേരം തന്നെ അത് ഉപയോഗിച്ച് തീർക്കുക തന്നെ ചെയ്യണം, അല്ല സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സാധാരണ സ്പ്രേ ചെയ്യുന്നത് പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാവിലെയോ വൈകുന്നേരവുമാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇതങ്ങനെയല്ല, വെയിലുള്ള സമയത്ത് തന്നെ വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയില, സോപ്പ്, വെള്ളം ഇത്രയും മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പുകയില എന്ന് പറയുന്നത്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, ഇത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ മുറുക്കാൻ കടകളിൽ നിന്നൊക്കെയാണ് ഇത് കൂടുതലും കിട്ടുന്നത്. നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിലോ അല്ലെങ്കിൽ അതൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, കടകളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുകയില കിട്ടും. ഇതിപ്പോൾ ഒരു 100 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് എന്തുമാത്രം പച്ചക്കറികൾ ആവശ്യം ഉണ്ടോ അതിന് ആവശ്യമുള്ള ഇത് എടുക്കാവുള്ളൂ, നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് 100 ഗ്രാം എടുത്തു. അതുപോലെ തന്നെ ഇത് ഏറ്റവും നല്ല ഒരു സോപ്പ് എന്ന് പറയുന്നത് സൺലൈറ്റ് സോപ്പാണ്. കാരണം ഇതാണ് കുറച്ചുകൂടെ, കാരണം ഈ പുകയില നമ്മുടെ പച്ചക്കറികളിൽ ഒട്ടി നിൽക്കണം, അതിനുവേണ്ടിയാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൺലൈറ്റ് സോപ്പ് അതിനകത്തുനിന്ന് നമുക്ക്, നമ്മൾ 100 ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ 50 ഗ്രാം സൺലൈറ്റ് സോപ്പ് നമുക്ക് വേണം. അപ്പോൾ 100 ഗ്രാം പുകയില 1 ലിറ്റർ വെള്ളത്തിലും, 50 ഗ്രാം സൺലൈറ്റ് സോപ്പ് 1 ലിറ്റർ വെള്ളത്തിലും 24 മണിക്കൂർ നമ്മൾ മുക്കി വെക്കണം. അപ്പോൾ അത് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് നമുക്കിത് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്കിത് വെള്ളത്തിൽ 1 ദിവസം കുതിർത്ത് വെക്കണം. ഈ 100 ഗ്രാം പുകയിലയിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് കുതിർത്ത് 24 മണിക്കൂർ നമ്മളിത് കുതിർക്കാനായിട്ട് വെക്കണം. അതുപോലെ തന്നെ ഇത് മാറിയിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സോപ്പ്, നമുക്കിപ്പോൾ ഇത് 150 ഗ്രാമിൻ്റെ സോപ്പാണ്. അത് നമുക്ക് കുറച്ചെടുത്ത് ഈ സോപ്പിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും അളവ് കുറഞ്ഞു പോയെന്നോ കൂടിയത് പോയതെന്നോ പറഞ്ഞതുകൊണ്ട് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. സോപ്പെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഈ പുകയില അതിനകത്ത് പറ്റി പിടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ചീകി ചീകി ഇടുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പുകയിലയും ഈ സോപ്പും നമ്മൾ എടുത്തു. ഇപ്പോൾ പുകയിലേക്ക് നമുക്ക് 100 ഗ്രാമിന് 10 രൂപ പോലും ആകുന്നില്ല. അതുപോലെ തന്നെ സോപ്പിന്, ഈ സോപ്പിന് ഇത് 150 ഗ്രാമിൻ്റെ സോപ്പിന് 20 രൂപ ആവുന്നുള്ളൂ. നമുക്ക് എല്ലാം കൂടെ ഒരു 15 രൂപയുടെ ചിലവേ നമുക്ക് ഈ ഒരു 100 ഗ്രാം എന്നുള്ള ലെവലിലാവുന്നുള്ളൂ. കാരണം 20 രൂപ നമുക്ക് 4 പ്രാവശ്യമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന സോപ്പുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഒരു 24 മണിക്കൂർ മുക്കി വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ മുക്കി വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇത് നമ്മുടെ പുകയിലയും ഇത് സോപ്പ് വെള്ളവും നമ്മൾ 1 ലിറ്ററും 1 ലിറ്ററുമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇത് നമ്മുടെ ഇത് നന്നായിട്ടൊന്ന്, കാരണം ഇതിന് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട്, ഇത് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് എടുക്കാം. എന്നിട്ട് ഈ പിസ്റ്റിൽ നമുക്ക് കളയാം, അല്ലാതെ ഇത് വേറൊന്നിനും എടുക്കണമെന്നില്ല. അതുപോലെ തന്നെ അതിലേക്ക് നമ്മുടെ ഈ സോപ്പ് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമുക്ക് സ്പ്രേയറിൽ അടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് 1.5 ലിറ്റർ വെള്ളം ആകെ, നമ്മുടെ ഈ പുകയിലയും സോപ്പും കൂടെ 1.5 ലിറ്റർ വെള്ളമുണ്ട്. നമുക്കിതിൻ്റെ 5 ഇരട്ടി മുതൽ 7 ഇരട്ടി വരെ നമുക്ക് വെള്ളം എടുക്കാം.
നമുക്കിത് വെള്ളം കൂടുതൽ ചേർത്തുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം, നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. ഇത് തുടക്കം മുതൽ നമ്മൾ എല്ലാ ദിവസവും ചെടികളെ ശ്രദ്ധിക്കുകയും പച്ചക്കറികളിലെ കീടങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. മാക്സിമം നമ്മൾ തന്നെ തന്നെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തന്നെ എടുത്ത് കളയാൻ ശ്രമിക്കുക. അത് കുറച്ചുകൂടെ കൂടിയാൽ മാത്രമാണ് നമ്മളിത് ചെയ്യേണ്ടത്. എന്നാലും തുടക്കം മുതൽ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഒത്തിരി കീടങ്ങളായി കഴിഞ്ഞാൽ ഇത് ഒരു ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് തുടക്കം മുതൽ തന്നെ ഇത് ശ്രദ്ധിച്ചാൽ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളതും ഏറ്റവും പ്രചാരത്തിലുള്ളതുമായ ഒന്നാണ് നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്കിത് നമ്മുടെ സ്പ്രേയറിലേക്ക് ആക്കി നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നോക്കി, നമ്മൾ കഴിഞ്ഞ ദിവസം പച്ചമുളകിൻ്റെ കുരുടിപ്പ് മാറാനുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം നന്നായിട്ട് കുരുടിച്ച് നിന്ന ഇലകളായിരുന്നു, നോക്കി ഇതെല്ലാം നന്നായിട്ട് കുരുടിച്ച് നിന്നിരുന്നായിരുന്നു. പക്ഷേ പുതിയ ഇലകൾ വന്നതെല്ലാം നല്ല ഫ്രഷായിട്ടുള്ള നല്ല പച്ച ഇലകൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ നല്ല എഫക്റ്റീവാണ്. നിങ്ങൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം. എന്തായാലും നല്ല ഒരു സംഭവമാണ്. കാരണം ഏറ്റവും വലിയ പച്ചമുളകിൻ്റെ ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ കുരുടിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും അതിന് നല്ലൊരു പരിഹാരമാണ് നമ്മളന്ന് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ഞാൻ ആ പഴയ വീഡിയോയുടെ ആ ക്ലിപ്പിംഗ് കൂടി ഇതിനകത്ത് ഇടാം. എന്തായാലും അത് വളരെ എഫക്റ്റീവാണ്. ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴേ ഇതിൻ്റെ താഴ്വശവും എല്ലാ വശവും അടിച്ചു കൊടുക്കണം. ഇപ്പോൾ വെയിൽ വേണം, എന്നാലേ ഇത് നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പുകയില കഷായത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കാരണം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കിത് രോഗ കീട നിയന്ത്രണം സാധ്യമാകുകയുള്ളൂ. പുഴുക്കൾക്കും കീടങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ വണ്ടുകൾക്ക്, വിട്ടലുകൾക്ക്, പച്ചത്തുള്ളൻ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കാരണം ഇത് വീഡിയോ കണ്ടിരുന്നാൽ മാത്രം പോലെ ഇത് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ ഇതെല്ലാം ശരിയാകുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം. കാരണം എന്നാലേ ബാക്കിയുള്ളവർക്കും കൂടുതൽ അറിവും കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.